എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. കക്കമ്മ ആലോചിക്കണം, എന്നിട്ട് നാണോ മാലി നടന്നു കരയുന്നു. പാതിക്കുണ്ടി പോച്ചു മാമ. എന്തിന്നത്? നായി അടിച്ചത് അത് പുലിയ? എന്റെ നഴ്സിംഗ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. ദിവസം ഡ്രസ് ചെയ്യാൻ വരണം, പണിക്ക് പോകാനൊന്നും പറ്റില്ല കേട്ടോ. പണി കൊണ്ടും പോരുതില്ല, തോണും പൊത്ത പോവാറ്. രാജുവേട്ടൻ, ഞാൻ ഡെയിലി 4 ലിറ്റർ കരിങ്ങാലി വെള്ളം കുടിക്കണേ, അല്ലാണ്ട് ഗോമൂത്രമല്ല. കുറച്ച് സാമാന്യ ബുദ്ധിക്ക് നിറക്കണ അറിയത്തിൽ കാര്യം പറയും. ഇതേ എൻ്റെ ആദ്യത്തെ അറസ്റ്റാട്ടാ, പണിയാക്കില്ല എനിക്ക്, പ്ലീസ്. സാറേ, ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ട അമ്മയാണ് സത്യം. ചേട്ടൻ ആര് പിടി സത്യം ചെയ്യും? അയ്യോ, കല്യാണം ആകില്ല, ലവേഴ്സ് ആണ് സാർ. ആണോ? ഇവർക്കിട്ട് നിങ്ങൾ സത്യം കേൾക്കാതിങ്ങ സാർ, പോയി സത്യം തന്നെ പണ്ണുവാര്. ഉങ്ങൾട്ടാ എത്ര തരവ സൊന്നേ, ഇന്ന തിരിട്ട് വില പോകാതിങ്ങ 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 പോകാതിങ്ങ. നിങ്ങളും ചെയ്യമാട്ടെ തന്നെ സത്യം പണിങ്ങ. അതിനാല തന്നെ ഞാൻ കുഴഞ്ഞപ്പത്ത് കൊത്തിട്ട് ഏമാത്തിട്ടിങ്ങല്ല. ആസ്പത്രിയിലെ സത്യം പോടക്കൂടാതെ അതന്നെ കരേണ്ടെന്ന് പറഞ്ഞു. അയ്യോ, രണ്ടും ഒന്നും താങ്ങ. ഡ്രൈവർ മാത്രം അതാണേ, എനിക്ക് തരും. പറഞ്ഞോ, ജാമ്യം വേണം സാർ. പോലീസ് പറഞ്ഞേ. 2018 ഡിസംബർ 7 വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം സൂര്യോദയത്തിന് മുൻപേ ചീമേനി പഞ്ചായത്ത് പള്ളിപ്പാറ സ്കൂളിന് എതിർവശത്ത് താമസിക്കുന്ന നിങ്ങൾ പറഞ്ഞ എം എൽ എ വീട്ടിലെ കവർച്ചാശ്രമം വകുപ്പ് 393 443 വന്നു. അതിന് കളവൊന്നും പോയിട്ടില്ല കൃഷ്ണവക്കിലെ. ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല, മാരകായുധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജീവൻ രക്ഷിക്കാൻ കിങ്ങിനെ കൗത്തിന് ഇങ്ങനെ പിടിച്ചിന്, അത്രേ ഉള്ളൂ. കിങ്ങിനി ഒരു നായിയാണ് സാർ. ഇതിന് ജാമ്യം അനുവദിക്കരുത്, റിമാൻഡിൽ വേണം. സാറെ, 391 വെറും തട്ടിപ്പാണ്. കക്കനാണ് കയറിയെന്നുള്ളതിന് തെളിവില്ല. വകുപ്പല്ല അറിയാല, കോടതി കയറി കയറി മജിസ്ട്രേറ്റിന്റെ എക്സ്പീരിയൻസ് ആയല്ലോ. ഹാബിച്ചല്ലോ പറ്റാറാണ്. എന്ത് ഹാബിച്ചത് സാറെ? നടക്കാൻ പോലും കഴിയുന്നില്ല, പകുതി കുണ്ടി 4 വയലുള്ളു. വക്കീലുണ്ടാ? വക്കീലില്ല. വക്കീലെ വേണം? വേണ്ട, ജാമ്യം മതി. ഇത് മരുന്നിൻ്റെ ലിസ്റ്റ് ഇടാം. ഈ മരുന്ന് ഞാൻ വാങ്ങിത്തരാം. അല്ല, അത് ഞാൻ വാങ്ങിനി, അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇപ്പോൾ അച്ഛൻ കിടപ്പിലാണ്, ഡയപ്പർ മാറ്റാൻ ഞാനേ ഉള്ളൂ, ജാമ്യം വേണം. നിനക്ക് ജാമ്യമല്ല, ജീവപര്യന്തം തരാൻ വേണ്ടി പോകുന്നു. മാറ്റല്ലോ സാറേ, ഒരു ഓട്ടോഷ കുത്താൻ വന്നേരം രക്ഷപ്പെടാൻ വേണ്ടി ചാടി തന്നു. ഒന്നന്വേഷിക്കാൻ വേണ്ട സാറേ, ഓട്ടോഷൻ്റെ പേര് 1000 കണ്ണുമായി തന്നു. ഇടത്ത ഭാഗത്ത കണ്ണാടി പോസ്റ്റ് ഇടിച്ച് പൊട്ടിട്ടുണ്ട്, അന്വേഷണം കാണാൻ കഴിയും. ജാമ്യക്കാരുണ്ടോ? ജാമ്യക്കാരില്ല. ഇവിടെ ജാമ്യക്കാരില്ലാതെ പിന്നെ ഞാനങ്ങനെ ജാമ്യം തരില്ല. എനിക്ക് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ സ്വന്തം ജാമ്യത്തിലൂടാ, അടുത്ത പ്രാവശ്യം വരുമ്പോ ജാമ്യക്കാരെ കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരാം. പോലീസുകാരാ, ഒന്ന് അന്വേഷിക്കണം കേട്ടോ.